ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ക്യാമ്പസ് സെർച്ച്. കമ്പ്യൂട്ടറും ടെക്നോളജിയും ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫാസിനേറ്റിംഗ് ആക്കാറുണ്ടോ? എനിക്ക് പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാം. അയ്യോ, പക്ഷെ എനിക്ക് മാത്സ് പേടിയാണ്, മാത്സ് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണോ നിങ്ങൾ? മാത്സ് പേടിച്ച് നിങ്ങളുടെ ഐ ടി സ്വപ്നങ്ങളൊക്കെ മാറ്റി വയ്ക്കാനുള്ള പ്ലാനിലാണോ? എനിക്ക് അതൊന്നും വേണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു അടിപൊളി കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. BCA, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത്തിരി പേരും കേട്ട് പരിചയമുള്ളൊരു കോഴ്സായിരിക്കും, പക്ഷേ ഈ കോഴ്സിനെ പറ്റി കുറേയധികം സംശയങ്ങളും പലർക്കും ഉണ്ട്. ഈ ഒരു കാലത്ത് ടെക്നോളജി ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നു വരുവാണല്ലേ. അപ്പോൾ ഐ ടി ഫീൽഡിൻ്റെ സ്കോപ്പും എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൊരു അടിപൊളി കോഴ്സ് തന്നെയാണ് BCA. ഇനി ആർക്കൊക്കെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം? എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? 12th കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് മാത്രമേ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു സംശയം പലർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. 12th ഏത് കോമ്പിനേഷനിൽ വരുന്ന കുട്ടികൾക്കും ഒരു 50% മാർക്കോടുകൂടി പാസ്സായ ഏതൊരാൾക്കും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെയായിരിക്കും പഠിക്കാനുണ്ടാവുക? ആദ്യം പറഞ്ഞ പോലെ BTech-ലും BSc കമ്പ്യൂട്ടർ സയൻസിലും പോലെ അത്ര ഡിഫിക്കൽട്ട് കണക്കുകൾ 10th നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല. പക്ഷേ ചില ഫൗണ്ടേഷൻ മാത്സ് നിങ്ങൾക്ക് 2 semesters പഠിക്കാനുണ്ടാവും. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, വെബ് ടെക്നോളജി, ഓൾ ദി കമ്പ്യൂട്ടർ ലാംഗ്വേജസ് തുടങ്ങിയവയ്ക്ക് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇത് കംപ്ലീറ്റ് സിലബസ് അല്ല കേട്ടോ, നിങ്ങൾക്ക് BCA കുറിച്ചൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി പോയിന്റ് ഔട്ട് ചെയ്തതാണ്. BCA പഠിച്ചാൽ ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലാതെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി, ഹൈ സാലറി പാക്കേജ്, അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ BCA കോഴ്സിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ധാരാളമാണ്. BCA കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനായി നിങ്ങൾക്ക് MCA ചെയ്യാം. അതുപോലെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സും അവൈലബിൾ ആണ്. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് MBA താല്പര്യമെങ്കിൽ അതുകൂടി ചെയ്യാം. ഇനി എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് BCA ഗ്രാജുവേറ്റ്സിനുള്ളത്? ടെക്നിക്കൽ അനലിസ്റ്റ്, ഡേറ്റാ സയൻറ്റിസ്റ്റ്, വെബ് ഡെവലപ്പർ, ഡിജിറ്റൽ മാർക്കറ്റർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ട്രെയിനി പ്രോഗ്രാമർ, സെർവർ അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള ഏതെങ്കിലും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചോ കോഴ്സസിനെ കുറിച്ചോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ക്യാമ്പസ് സെർച്ചിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ കാഞ്ചന സൈനിങ് ഓഫ്. ബൈ.